ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 119 സങ്കീർത്തനം 99 വാക്യം. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. 97 വാക്യം ആരംഭിക്കുന്ന നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ദൈവവചനത്തെ സ്നേഹിക്കും. ലോകത്തിൽ ധ്യാനിക്കുവാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളത് ദൈവവചനമാണ്. തിരുവചന പ്രകാരം ചെയ്യുന്ന ഒരു വിശുദ്ധ ജീവിതമാണ് ഏറ്റവും ബുദ്ധിപൂർവവും സുരക്ഷിതമായ അവസ്ഥ. യഹോവഭക്തന്മാർക്ക് ശത്രുക്കൾ ഉണ്ടാകും, എന്നാൽ അവരോട് എതിർക്കാനുള്ള ബുദ്ധിയും തിരുവചനം നൽകും. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഒരു പടയാളിയുടെ ആയുധം പോലെ അതെപ്പോഴും നമുക്ക് പ്രയോജനകരമായിരിക്കും. 99 വാക്യം, എൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. ശത്രുക്കളേക്കാൾ ബുദ്ധിമാനെന്ന് മുകളിൽ പറഞ്ഞു, ഇവിടെ ഗുരുക്കന്മാരെക്കാൾ ബുദ്ധിമാനാണെന്ന് പറയുകയാണ്. ഗുരുക്കന്മാർക്കുള്ള ബുദ്ധി ഗ്രഹിക്കുവാനും ഗ്രഹിച്ചത് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാനുമുള്ള ജ്ഞാനം. ദൈവജനം നമുക്ക് ഇപ്രകാരമുള്ള ജ്ഞാനം നൽകുകയാണ്. 100 വാക്യം, നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. വയോധികന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം പ്രായം കൊണ്ടുണ്ടാകുന്നതാണ്. വചനത്തെ അനുസരിക്കുന്നവർക്ക് വയോധികന്മാരിലും വിവേകം കൂടുമെന്നാണ് പറയുന്നത്. ദൈവവചനം പ്രമാണിക്കുമ്പോഴാണ് നമ്മൾ വിവേകികളായിത്തീരുന്നത്. 101 വാക്യം, നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ ദുർമാർഗത്തിൽ നിന്നും എൻ്റെ കാൽ വിലക്കുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്? ദൈവവചനം പ്രമാണിക്കുക. അതിനായി താൻ എന്ത് ചെയ്യുന്നു? ദുർമാർഗത്തിൽ നിന്നും തൻ്റെ കാൽ വിലക്കുന്നു. ദൈവവചനവും അശുദ്ധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ. അശുദ്ധിയുള്ള ജീവിതം വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ വിശുദ്ധനായ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയത്തുള്ളൂ, എങ്കിൽ മാത്രമേ ദൈവവചനം പ്രമാണിക്കാൻ സാധിക്കൂ. ദുർമാർഗത്തിലേക്ക് വഴുതിപ്പോകുന്ന പ്രവണതയാണ് നമ്മുടെ കാലുകൾക്കുള്ളത്. അതിനെ നാം വിലക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത്. 102 വാക്യം, നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. ദൈവം സങ്കീർത്തനക്കാരനെ ഉപദേശിക്കുന്നു, അതിനാൽ അവിടുത്തെ വിധി വിട്ടുമാറാതെ നടക്കുക. ഓരോ ദിനവും ആ ഉപദേശം ദൈവത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ പ്രാപിക്കാറുണ്ട്. പ്രിയരെ, ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കൾക്ക് അവിടുന്ന് ഉപദേഷ്ടാവായി അവിടുന്ന് നടത്തിപ്പുകാരനായി കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. 101 വാക്യത്തിൽ പറയുന്നു, ദുർമാർഗങ്ങളെ വിടുന്നു, ഇവിടെ വിധികളെ വിട്ടുമാറാതിരിക്കുന്നു. ഏത് വിടണം ഏത് വിടാതിരിക്കണമെന്ന് അറിയുന്നതാണ് യഥാർത്ഥ അറിവ് കേട്ടോ. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. വചനം സങ്കീർത്തനക്കാരൻ്റെ അണ്ണാക്കിന് മധുരമായി കണ്ടു. വചനം ആസ്വദിച്ചു. ആസ്വദിക്കുക മാത്രമല്ല മറ്റുള്ളവരോട് അത് അറിയിക്കുകയും ചെയ്തു. ദ ബൈബിൾ ഈസ് സീറ്റ് ടു ദോസ് ഹു ലവ് ഇറ്റ് ലേൺ ഇറ്റ് ആൻഡ് ലിവ് ഇറ്റ്. ദൈവവചനം മാധുര്യമേറിയത് ആർക്കാ? അതിനെ സ്നേഹിക്കുന്നവർക്ക്, അതിനെ ധ്യാനിക്കുന്നവർക്ക്, അതിന് പ്രകാരം ജീവിക്കുന്നവർക്ക്. 104 വാക്യം, നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ടാണ് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. വചനം നൽകുന്ന വിവേകം വ്യാജമാർഗത്തെ വെറുക്കുവാൻ നമ്മെ സഹായിക്കും. ഒരു ദൈവ വഴുതൽ വ്യാജമാർഗത്തെ വെറുക്കുന്നു, വചനപ്രകാരം തന്നെ ജീവിതം നയിക്കുന്നു. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന പുതിയ ദിനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ ഭൗതിക നന്മകൾക്കായ സ്തോത്രം. അവിടെ നിന്നിരുന്ന ശ്രേഷ്ഠകരമായ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചതിനായ സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവർ മണ്ണ് മറഞ്ഞു പോയ ലോകത്ത് ഈ ദിനങ്ങൾ കാണുവാൻ ഞങ്ങളെ ഈ ഭൂമുഖത്ത് ശേഷിപ്പിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, വേദനയിലും ഭാരത്തിലും രോഗത്തിലും ഒക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. പലവിധമായ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ആ കരങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിലുള്ള വേദനയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുമുണ്ട്. മഹാമാരിയുടെ തീവ്രത ഇന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അനുതാപകൃതയത്തോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുകൾ കണക്കിടാതെ ഞങ്ങളെ ശ്രേഷ്ഠകരമായി കരുതിയാട്ട്. ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളൊക്കെ കാണുവാൻ ഞങ്ങളെ ശേഷിപ്പിച്ചതിന് നന്ദിയോടെ സ്തോത്രം കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഒരു വർഷക്കാലം ഞങ്ങൾക്കെന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കും. അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.